ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓർ ചാനൽ നത്തിങ് ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തല്ലോ, എന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതും വളരെ ചിലവ് കുറഞ്ഞൊരു സംഭവം കൊണ്ട് ചെയ്യുന്ന ഒരു അടിപൊളി റെസിപ്പിയാണെന്ന്. നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മളിന്ന് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ അപ്പം കഴിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു അടിപൊളി നല്ല ടേസ്റ്റ് ആയി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഞാനല്ല, നാത്തുവിനാണ് നിങ്ങൾക്കിത് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമുക്ക് നാത്തുവിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അപ്പമാണ്. ഇത് വെള്ളയപ്പത്തിനെക്കാട്ടിലും ടേസ്റ്റിലും അതിനെക്കാട്ടിലും ഭംഗിയിലും വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. നമ്മളിതിനെടുക്കുന്ന സാധനങ്ങൾ നുറുക്ക് ഗോതമ്പ്, അത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന ഗോതമ്പാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു തേങ്ങ ചരടി വെച്ചത്, പിന്നെ കുറച്ച് ചോറ്, പിന്നെ ഈസ്റ്റ്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഗോതമ്പപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിതിന് ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഈ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിനെ നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇടാം. ഗോതമ്പും നാളികേരവും ചോറും ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിൽ ജാറിൽ നല്ലോണം അരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ഈസ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണോളം ഈസ്റ്റാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇട്ടതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചു കൊടുക്കാം. ഇപ്പോൾ മിക്സിയിലെ ജാറിൽ നല്ലോണം ഗോതമ്പും നാളികേരവും ചോറും ഈസ്റ്റും കൂടി മിക്സ് ചെയ്ത് നല്ലോണം അരച്ചെടുത്തിരിക്കുന്നത് നമുക്കിനി വേറൊരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് പഞ്ചസാര, ഒരു 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഒരു 2 മണിക്കൂറിന് ശേഷമാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നല്ലോണം നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ടും നല്ലോണം ഒന്ന് പൊന്തി വരണം. അതിനുവേണ്ടി നമുക്ക് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം പൊന്തി വന്ന് നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ദോശതവയിലേക്ക് കോരി ഒഴിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, അത് ദോശ പോലെ പരത്താനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മറച്ചിടേണ്ടവർക്ക് ഇഷ്ടം പോലെ മറച്ചിടാം, ഇല്ലെങ്കിൽ മറച്ചിടാതെ തന്നെ എടുക്കുകയും ചെയ്യാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച അപ്പം ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഞാനിവിടെ മറച്ചിടുന്നില്ല, അത് നേരെ നമുക്ക് ദോശതവേനെ എടുത്ത് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. എഗ് റോസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് എന്ത് കറിയായാലും നമുക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അപ്പം റെസിപ്പി കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തോളാം, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഏത് കറിക്ക് വേണമെങ്കിലും നമുക്കത് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തോളാം. നുറുക്ക് ഗോതമ്പൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ്, അത് ഉണ്ടാക്കാനായാലും നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളാം. നിങ്ങളുടെ റിസൾട്ട് ഞങ്ങൾക്ക് എന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഞങ്ങൾക്കൊക്കെ ഒന്ന് സന്തോഷമുള്ള വിധത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിയാണെങ്കിൽ നിങ്ങൾ അതായാലും പറഞ്ഞോളൂ കേട്ടോ, എന്നാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളത് ശരിയായിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞങ്ങളൊരു സൂപ്പർ ടിപ്സുമായിട്ട് കിച്ചണായാലും ഹെയർ ആയാലും ബ്യൂട്ടിയൊക്കെ ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.